ഇതിലെ കേന്ദ്ര ഏജൻസികൾ അന്വേഷിക്കണമെന്നാണ് എനിക്ക് പറയാനുള്ളത്. കാരണം ഇതൊരു താലിബാനിസമാണ്. ഇത് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലാണ്, അല്ലാണ്ട് കാബൂൾ മെഡിക്കൽ കോളേജിലല്ല. അപ്പോ ഇത് ഞാൻ പെട്ടെന്ന് വിചാരിച്ചു ഇത് കാബൂൾ മെഡിക്കൽ കോളേജ് ആയിരിക്കും. അപ്പൊ ഇത് നമ്മൾ അന്വേഷിക്കേണ്ടതാണ്. കേന്ദ്ര ഏജൻസികൾ അവരത് ചെയ്യുമെന്ന് തന്നെയാണ്. അവരുടെ സ്വഭാവം വെച്ചിട്ട് അവർ ഇതിപ്പോ തന്നെ അന്വേഷണം ആരംഭിച്ചിട്ടുണ്ടാവും. അവരുടെ ഒരു ജാഗ്രത അത്രയും കൂടുതൽ ഉള്ള ഒരു കാലഘട്ടമാണിത്. അപ്പൊ ഇതെന്താ വിഷയം അറിയാം? ഇതൊക്കെ ഈ എന്താ പറയുക, മെഡിക്കൽ സയൻസിന്റെ നഴ്സറി എന്ന വിദ്യാഭ്യാസമുള്ള ആൾക്കാർ പറയാത്ത കാര്യമാണ്. കാരണം ഈ അലോപ്പതി ട്രീറ്റ്മെന്റ് ആണല്ലോ ഈ ഓപ്പറേഷൻ എന്നൊക്കെ പറഞ്ഞാൽ, ഈ അലോപ്പതി ട്രീറ്റ്മെന്റിന് അഖില ലോക അടിസ്ഥാനത്തിൽ പ്രോട്ടോകോൾ ഉണ്ട്. അഖില ലോക അടിസ്ഥാനത്തിൽ ആ പ്രോട്ടോകോൾ എല്ലാവർക്കും ബാധകമാണ്. ഇപ്പൊ ഞാനൊരു ഉദാഹരണം പറയാം. നമ്മുടെ നാട്ടിലെ വാക്സിനേഷൻ വിദേശ രാജ്യങ്ങൾ അംഗീകരിച്ചല്ലോ. എന്തുകൊണ്ട് അംഗീകരിച്ചു? നമ്മൾ WHO വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷന്റെ പ്രോട്ടോകോൾ പ്രകാരമാണ് നമ്മൾ വാക്സിനേഷൻ ചെയ്തത്. അത് ഇപ്പം കോവിഡ് കാര്യത്തിൽ മാത്രമല്ല, ഹെപ്പറ്റൈറ്റിസ് ബി, പോളിയോ, ഇങ്ങനെ പല കാര്യത്തിലും ഇന്ത്യ വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ ഐക്യരാഷ്ട്രസഭയുടെ ഒക്കെ കീഴിലുള്ള WHO പോലുള്ള സംഘടനകളുടെ പ്രോട്ടോകോൾ പ്രകാരമാണ് ഇവിടെ എല്ലാം ചെയ്യുന്നത്. അങ്ങനെ ചെയ്താലേ ഇത് ലോകം അംഗീകരിക്കുള്ളൂ. കാരണം ഇതെന്താ, അലോപ്പതി എന്ന് പറയുന്ന ഇന്ത്യയിൽ ഉണ്ടായതല്ല, പാശ്ചാത്യ രാജ്യങ്ങളിൽ നിന്ന് വന്നതാണ്. അപ്പൊ ഇത് ഒരു ലോകത്തിൽ ഒരു പ്രോട്ടോകോൾ ഉണ്ട്. അപ്പോൾ ഓപ്പറേഷൻ തിയേറ്ററിന് ഒരു പ്രോട്ടോകോൾ ഉണ്ട്, സർജിക്കൽ വാർഡിന് ഒരു പ്രോട്ടോകോൾ ഉണ്ട്, ഇന്റൻസീവ് കെയർ യൂണിറ്റ് ICU ഒരു പ്രോട്ടോകോൾ ഉണ്ട്, ഒരു ഡോക്ടർ സ്റ്റെത്തോസ്കോപ്പ് വെച്ച് പരിശോധിക്കുന്നതിന് വരെ പ്രോട്ടോകോൾ ഉണ്ട്. അപ്പൊ ഇതൊക്കെ അറിയാഞ്ഞിട്ടൊന്നല്ല, ഇത് ഞാൻ പറഞ്ഞില്ല, ഇതൊരു ഒരു ടെസ്റ്റ് ഡോസാണ് താലിബാൻ വൽക്കരണത്തിന്റെ. അപ്പൊ ഇത് ഒരു കേന്ദ്ര ഏജൻസിയുടെ അന്വേഷണം ആവശ്യമാണ്. ഇപ്പോ ഈ കുട്ടികൾ ചിലപ്പോൾ അറിഞ്ഞിട്ട് പോലും ഉണ്ടാവില്ല അവരെ ഒപ്പിട്ട വിവരം. ചിലപ്പോൾ പറഞ്ഞത് ഇത് MBBS ഫസ്റ്റ് ഇയർ പഠിക്കുന്ന കുട്ടികൾ പോലും ഈ ഒരു ആവശ്യം ഉന്നയിക്കില്ല. കാരണം ഓപ്പറേഷൻ തിയേറ്ററിന് ഒരു പ്രോട്ടോകോൾ ഉണ്ട്, ഡ്രസ്സിന്റെ കാര്യത്തിൽ, ശുചിത്വത്തിന്റെ കാര്യത്തിൽ, പെരുമാറ്റത്തിന്റെ കാര്യത്തിൽ, നമ്പറിന്റെ കാര്യത്തിലൊക്കെ. അപ്പൊ അതൊക്കെ അറിയുന്ന ആൾക്കാർ ഇതൊന്നും പറയില്ല. അപ്പൊ ഇത് ഫ്രോഡിന് സിഗ്നേച്ചർ ആയിരിക്കും, ഈ ഒപ്പ് വ്യാജമായിരിക്കും. പാവം ചില കുട്ടികളൊക്കെ ഇപ്പം അറിഞ്ഞ ഇപ്പോഴായിരിക്കും അവർ അറിഞ്ഞിട്ടുണ്ടാവുക. അപ്പൊ ഓരോരുത്തരുടെ പേരെഴുതിയിട്ട് ഓരോന്ന് ഒപ്പിട്ട് കൊടുക്കുന്ന ഇവിടെ ഇപ്പൊ മൊത്തം വ്യാജനാണല്ലോ കേരളത്തിൽ. PhD വരെ വ്യാജനാണല്ലോ. അപ്പോ അതുകൊണ്ട് ഇത് അന്വേഷണം നടത്തണം. പോലീസ് അന്വേഷണം ആവശ്യമായ ഒരു കേസായിട്ടാണ് എനിക്ക് തോന്നുന്നത്. കാരണം ഇത് ഒരു ഗുരുതരമായ ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാവും. കാരണം ഓപ്പറേഷൻ തിയേറ്ററിൽ പ്രോട്ടോകോൾ ലംഘിച്ചാൽ അണുബാധ, രോഗിയുടെ മരണം, എന്തും സംഭവിക്കാം. അപ്പൊ അതുകൊണ്ട് ഇത് ഒരു ഗൂഢാലോചനയുണ്ട്. ഇതൊരു ക്രിമിനൽ കുറ്റമായി തന്നെ കാണണം. പോലീസ് അന്വേഷണം, സ്പെഷ്യൽ ബ്രാഞ്ച് അന്വേഷണം വേണം, കേന്ദ്ര അന്വേഷണം വേണം, ഏജൻസികളുടെ. ഇത് ശ്രദ്ധിക്കേണ്ട കാര്യമാണ് എന്നാണ് എനിക്ക് പറയാനുള്ളത്.